हाय फ्रेंड्स नमस्कार रमा स्पिरिचुअल वर्ल्ड वी स्वागत यानिवे नोक നിങ്ങൾക്ക് സന്തോഷ വാർത്തകളാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് സന്തോഷ വാർത്ത കേൾക്കാനാണ് എന്നുള്ളതാണ് ഇതൊരു ജനറൽ വീഡിയോയാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും വാലിഡ് ആണ് നിങ്ങൾ ഇത് കാണുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി ए चल आदमी सब्सक्रैइब अल वीडियो इष्टा लाइक कमेंट मरवल अमुक वीडियो पेर्सल रीडिंग आवश्यम नंबर को वीडियो का श्रद्ध पूर्ण इवेसट्रेट अल वीडियो का अलपं स्किपे എന്ത് സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന സന്തോഷ വാർത്ത എന്തൊക്കെയാണ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ദ സ്റ്റാർ Ten of Swords. എന്ത് സന്തോഷ വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് വാർത്ത കേൾക്കാനാണ് എന്ത് സന്തോഷ വാർത്ത കേൾക്കാനാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് Two of Wands. Ace of Swords. എന്ത് സന്തോഷ വാർത്ത കേൾക്കാനാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഫോർ ഓഫ് സോർഡ്സ് ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്ത് സന്തോഷ വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് Two of Swords. എന്ത് സന്തോഷ വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് Seven of Wands. എന്ത് സന്തോഷ വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്ക പേജ് ഓഫ് കപ്സ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് സന്തോഷ വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഫോർ ഓഫ് സോർഡ്സ് എന്ത് സന്തോഷ വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ടെൻ ഓഫ് സോർഡ്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് ദ നൈറ്റ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സ് നിങ്ങൾക്ക് ദൂരദേശത്തു നിന്നും നിങ്ങൾക്ക് പ്രപ്പോസൽ വരികയാണ് വിവാഹ ആലോചനകൾ വരികയാണ് ഇതുവരെയും വിവാഹം നടക്കാതെ നോക്കിയിരുന്നവർക്ക് കുറച്ച് ദൂരത്തു നിന്നും നല്ല പ്രപ്പോസൽ വരുന്നുണ്ട് അത് എൻഗേജ്മെന്റിലേക്കും വിവാഹത്തിലേക്കും ഒക്കെ കടക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് നല്ല ദൈവാധീനമുള്ള വ്യക്തിയുടേതാണ് അതുപോലെ തന്നെ ഏഞ്ചലിന്റെയും ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തിയുടേതാണ് പ്രപ്പോസൽ വരുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് ഫസ്റ്റ് പിന്നെ സ്റ്റാർ വന്നിട്ടുണ്ട് ടെൻ ഓഫ് സോർഡ് ഒക്കെ വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് ഇപ്പോൾ വിദേശത്ത് പോയി പഠിക്കാനുള്ള ആഗ്രഹം സാധ്യമാകാൻ പോകുന്നു പെന്റക്കിൾസ് എർത്ത് സൈൻ ആണ് ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി ആണ് കൂടുതലായി വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോഴ്സിന് വേണ്ടി
വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണോ, ആ ആഗ്രഹം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ സമ്പത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ വേണ്ടി നിങ്ങൾ വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള ആഗ്രഹമുണ്ടോ, അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. സ്റ്റാർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ നല്ല നിലയും വിലയും ഒക്കെയുള്ള ഒരു പദവി ലഭിക്കാൻ പോകുന്നു. നിങ്ങളെ എല്ലാവരും വളരെയധികം ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഒക്കെ നോക്കിക്കാണുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരാൻ പോകുന്നു. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകാൻ പോവുകയാണ്. ഒരു വലിയ നക്ഷത്രത്തെ പോലെ തിളങ്ങി നിൽക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരാൻ പോകുന്നു. അത് നിങ്ങളുടെ ആരോഗ്യപരമായും നിങ്ങളുടെ ചക്രാസ് എല്ലാം ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. അതായത് നിങ്ങൾക്ക് ആരോഗ്യപരമായി ഒരു ഉണർവ് വരുന്ന സമയമാണിപ്പോൾ. ഹെൽത്തിന്റെ കാര്യത്തിലായാലും വെൽത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ധനപരമായും നിങ്ങൾക്ക് നല്ല ഉയർച്ച വരാൻ പോകുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെ അപ്രതീക്ഷിതമായി ഉള്ള ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയം സംഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് പരാജയം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ വിട്ടിട്ടു പോയ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നോ നിങ്ങൾക്കുണ്ടായിട്ടുള്ള പരാജയം, വീട്ടുകാരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് എന്തൊക്കെയോ നിങ്ങൾക്ക് നല്ല ഒരു പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു ദയനീയമായ ഒരു പരാജയം, ഒരു തോൽവി നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. സ്വോർഡ് എയർ സൈൻ ആണ്, ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ആണ് വന്നിരിക്കുന്നത്. അതിൽ നിന്നും നിങ്ങൾ മോചിതനാവാൻ പോകുന്നു, അല്ലെങ്കിൽ മോചിതരാവാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ പരാജയത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കാൻ പോകുന്നു. ഈ പരാജയം കഴിഞ്ഞു, നിങ്ങൾ പോലും വിചാരിച്ചിരിക്കാതെ അപ്രതീക്ഷിതമായ ഒരടി ഏറ്റതുപോലെ ആയി പോയി. നിങ്ങൾക്ക് ഒരു തോൽവി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഏത് കാര്യത്തിലായാലും, സമ്പത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ജോലിയിലായാലും എവിടെയും നിങ്ങൾക്ക് ഒരു തോൽവി സംഭവിച്ചിരിക്കുന്നു. അതിൽ നിന്നും നിങ്ങൾ കരകയറാൻ പോവുകയാണ്. കുറെ കാലം നിങ്ങൾ അതിൻ്റെതായ വിഷമതകൾ അനുഭവിച്ചു കഴിഞ്ഞു, ഒരുപാട് നിരാശപ്പെട്ട് കഴിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു, അത് കഴിയാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇനി ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത്. ഇത്ര നാളും സഹിച്ച വിഷമത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയാണ്. സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു. സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നു. നിങ്ങൾക്ക് അബണ്ടൻസ് ഒക്കെ ലഭിക്കാൻ പോകുന്നു എല്ലാ കാര്യത്തിലും. നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്തു പോകാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. വൺസ് ഫയർ സൈൻ ആണ്, ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി ആണ് വന്നിരിക്കുന്നത്. ടു ഓഫ് വൺസ്, ഒന്ന് ഉപേക്ഷിച്ച് ഒന്ന് മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ ആരെയെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. നോ കോണ്ടാക്ടിലായിട്ടിരിക്കുന്ന നിങ്ങളുടെ ലവറെ നോക്കിയിരിക്കുക ആവാ, അല്ലെങ്കിൽ കപ്പിൾസിന്റെ കാര്യത്തിൽ ലവേഴ്സിനും കപ്പിൾസിനും ബാധകമാണ് ഈ റീഡിങ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഇവിടെ. നിങ്ങളെ മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പാർട്ണർ, നിസ്സാരമായ കാര്യത്തിന് നിങ്ങൾ പിണങ്ങി ഈ അകൽച്ച പാലിച്ചു, അല്ലെങ്കിൽ പിണങ്ങി മാറിയിരിക്കുന്നു കുറച്ച് നാളത്തേക്ക്. അത് കുറച്ച് നാൾ മാത്രമേ നിലനിൽക്കൂ, അത് പിന്നീട് തിരികെ വരിക തന്നെ ചെയ്യും. നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫ് ഇല്ല. എപ്പോഴും എപ്പോഴും നിങ്ങളെ തന്നെ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ, നിങ്ങളെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിവിടെ
എന്തോ പുതിയൊരു സംരംഭം, പുതിയ ബുദ്ധിപരമായ നിങ്ങൾ എന്തോ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു സംരംഭം നിങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട്, എന്തോ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് അത് തന്നെ പഠിക്കാനായിട്ടുള്ള ഉദ്ദേശമായിരിക്കാം. ബുദ്ധിപരമായ ചിന്തകളിലൂടെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഇവിടെ. എന്തിലൊക്കെയോ, എന്തിൻ്റെയോ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്കുള്ള, ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് പഠിക്കാനുള്ള കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനമായിരിക്കാം. ഒരുപാട് ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ഒരു സമയം, അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ ഏത് പ്രശ്നത്തിലാണോ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നത്, കൂടുതലായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അതിലേക്ക് പോകാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു ദൂരെ ഒരു പ്രകാശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സക്സസ് ആയി തീരുന്നതാണ്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് വിജയകരമായി വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരുപാട് ഒരുപാട് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന ചില എനർജി ഇവിടെ വരുന്നുണ്ട്. എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാം എന്ന് മാത്രം ആലോചിച്ചിരിക്കുന്ന ചില എനർജി, അത് ചില ഫെമിനിൻ എനർജിയാണത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് പുതിയതായി അതിനെ ഒരു സംരംഭം തുടങ്ങുകയാവാം, പുതിയതായി ചില ഷോപ്പുകൾ തുടങ്ങാനുള്ള ഉദ്ദേശമാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ചില വീട്ടമ്മമാർ സമ്പത്ത് ഉണ്ടാക്കി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പല ജോലികൾ ചെയ്ത് വീട്ടുകാരെ എല്ലാം പരിപാലിച്ചു കൊണ്ടുപോകാനുള്ള സമ്പത്ത് ഉണ്ടാക്കാനുള്ള ആലോചനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിൽ നിങ്ങൾ പരിപൂർണമായി നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. സ്വയം തൊഴിൽ സംരംഭകയാവുകയാണ് നിങ്ങളിൽ പലരും. ഒരുപാട് കാര്യങ്ങളിൽ ബാലൻസ് ചെയ്തു പോകേണ്ടതായ കാര്യാവസ്ഥയുണ്ട് വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ വരുന്ന പ്രതിസന്ധികളെ, വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ച് കുടുംബത്തിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഇവിടെ എനിക്ക് വിജയിയാകണം എന്ന് മാത്രം കരുതി മുന്നോട്ടേക്ക് പോകുന്ന ചില എനർജി, ചില ആൾക്കാർ, അവർക്ക് അതിനെ തരണം ചെയ്ത് വിജയിക്കാൻ സാധിക്കുന്നു. വൺസ് ഫയർ സൈൻ ആണ്. ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ്, ഇവിടെ പേജ് ഓഫ് കപ്സ് പുതിയതായി നിങ്ങൾക്ക് പ്രപ്പോസൽ വരികയാണ്. നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളോട് നിറയെ പ്രണയവുമായി നിങ്ങൾക്ക് വേണ്ടി ആരോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങളെക്കാളും ഇളയ വ്യക്തിയായിരിക്കാം, യങ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് കാലം കൊണ്ട് നിങ്ങളോട് അവരുടെ പ്രണയം തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിന് ഇപ്പോഴാണ് അതിന് പറ്റിയ അവസരം കൈവന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ജോലിയിലേക്ക് ഉള്ള അവസരം ആയിരിക്കാം. ഇവിടെയും ഫോർ ഓഫ് സോർഡ്സ് ഇവിടെയും വന്നിട്ടുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തിട്ട് വിശ്രമം എടുക്കുന്ന ഒരവസ്ഥ. ടെൻ ഓഫ് സോർഡ്സ് ഇവിടെയും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ബിഗിനിങ് വരാൻ പോകുന്നു. അബണ്ടൻസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകാൻ പോവുകയാണ്. ഒരുപാട് പേർക്ക് പുതിയ പുതിയ പ്രപ്പോസലുകൾ വരാൻ പോകുന്നു. വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹ ആലോചനകൾ വരാനുള്ള സാധ്യത, വിവാഹം നടക്കാനുള്ള സാധ്യത, ഇവിടെ പുതിയ ജോലിയിലേക്ക് പോകാനുള്ള സാധ്യത വന്നിരിക്കുന്നു. പുതിയ ശമ്പളം,
അതുപോലെ തന്നെ പുതിയ വീട് മാറുന്നു. എല്ലാത്തിന്റെയും ഒരു തുടക്കം ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത് സാധ്യമാകാൻ പോകുന്ന പല കാര്യങ്ങൾക്കും ഒരു സാധ്യത വരികയാണ് ഇവിടെ. സന്തോഷകരമായ ചില അവസ്ഥകൾ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉണ്ടല്ലേ, ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. വെല്ലുവിളികളെ നിങ്ങൾ നേരിടാൻ തയ്യാറാണ്. വെല്ലുവിളികളെ നേരിടാൻ തന്നെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് പോകാൻ സാധിക്കും. വെല്ലുവിളികൾ ഇല്ലാത്ത ജീവിതമില്ലല്ലോ. പ്രതിസന്ധികളില്ലാതെ ജീവിതമില്ല. എപ്പോഴും ജീവിതമാണെങ്കിൽ എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് തന്നെയാണ് ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു വിജയത്തെ സമ്മാനിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഇവിടെ. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു വിജയം ലഭിക്കുമോ? സക്സസ് വരുന്നത് എപ്പോഴും ഹാർഡ് വർക്കിലൂടെയാണ്. വെറുതെ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരു കാര്യവും സക്സസിലേക്ക് പോവുകയില്ല. ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വിശ്രമിക്കുക. അപ്പോൾ മാത്രമേ അടുത്ത ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിശക്തി കിട്ടുകയുള്ളൂ. പുതിയ തുടക്കം, വലിയ പരാജയത്തിൽ നിന്നുള്ള പുതിയ തുടക്കമാണ് ഇവിടെ. ഉയർത്തെഴുന്നേൽപ്പാണ് വരുന്നത്. ഇവിടെയും അത് തന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെയാണ് ടെൻ ഓഫ് സോഡ്സ്. കണ്ടില്ലേ, വലിയ പരാജയം നേരിട്ടിരിക്കുന്നു നിങ്ങൾ. നിങ്ങളോടൊപ്പം നിന്നവർ ചീറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. വലിയ പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരാൻ പോകുന്നു. വലിയ വലിയ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാവുന്നു. കണ്ടില്ലേ, ഒരു സ്റ്റാർ എന്നുള്ള പദവി നിങ്ങൾക്ക് കൈവരാൻ പോവുകയാണ്. നവഗ്രഹങ്ങളിൽ 8 ശനിയുടെ കാർഡാണിത്. നവഗ്രഹങ്ങളിൽ ശനിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാർഡാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് കൂടുതലായിട്ട് കൈവരുന്ന ഒരു സമയമാണ്. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ബ്ലെസ്സിംഗ്, ഡിവൈൻ ബ്ലെസ്സിംഗ്സ് ഒരുപാട് ഒരുപാട് കിട്ടുന്നു. ഇത്രയൊക്കെയാണ് നിങ്ങളെ തേടി വരുന്ന സന്തോഷ വാർത്തകൾ. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോവല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.